നമസ്കാരം. ഉത്തരവുകളിൽ ലിംഗവിവേചനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹാൻഡ്ബുക്ക് ഓൺ കോമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന പേരിൽ സുപ്രീംകോടതി ശൈലി പുസ്തകം പുറത്തിറക്കി. അവിഹിതം, പ്രകോപന വസ്ത്രധാരണം, വേശ്യ തുടങ്ങിയ വാക്കുകൾക്ക് പുറമെ 40-ലധികം ഭാഷാ പ്രയോഗങ്ങൾക്ക് പകരം കോടതികളിൽ ഉപയോഗിക്കാവുന്ന പുതിയ പ്രയോഗങ്ങൾ ശൈലി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ ജഡ്ജിമാർ ഇത്തരം പ്രയോഗങ്ങൾ നടത്തരുതെന്ന് ശൈലി പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. ഹാൻഡ്ബുക്ക് ഓൺ കോമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന പേരിലുള്ള ശൈലി പുസ്തകം ജഡ്ജിമാർക്കും സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഉത്തരവുകൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശൈലി പുസ്തക പ്രകാരം അഭിസാരിക, അവിഹിതം തുടങ്ങിയ പദങ്ങൾ ഇനി മുതൽ കോടതികളിലോ കോടതി രേഖകളിലോ ഉപയോഗിക്കാൻ പാടില്ല. അഭിസാരിക എന്നതിന് പകരം വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിഹിതത്തിന് പകരം വിവാഹത്തിന് പുറത്തുള്ള ബന്ധം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ബന്ധം എന്ന് പറയുന്നതിന് പകരം വിവാഹത്തിന് പുറത്തുള്ള ബന്ധം എന്ന് കൃത്യമായി പറയുകയും വേണം. ജാരസന്തതി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വിവാഹിതരല്ലാത്ത മാതാപിതാക്കൾക്കുണ്ടായ കുട്ടി എന്നാണ് ഉപയോഗിക്കേണ്ടത്. പ്രായപൂർത്തിയാകാത്ത ലൈംഗിക തൊഴിലാളി എന്നതിന് പകരം മനുഷ്യക്കടത്തിനിരയായ കുട്ടി എന്നാണ് ഇനി മുതൽ പറയേണ്ടത്. കാമവികാരപരമായ ലൈംഗിക വേഴ്ച എന്നതിന് പകരം ലൈംഗിക വേഴ്ച എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. വേശ്യ എന്ന പദത്തിന് പകരം ലൈംഗിക തൊഴിലാളി എന്ന് തന്നെ ഉപയോഗിക്കണം. അവിവാഹിതയായ അമ്മ എന്ന് പറയുന്നതിന് പകരം അമ്മ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബലപ്രയോഗത്തിലൂടെയുള്ള ബലാത്സംഗം എന്ന് പറയുന്നതിന് പകരം ബലാത്സംഗം എന്ന് പറഞ്ഞാൽ മതിയാകും. പൂവാലശല്യത്തെ തെരുവിൽ നടക്കുന്ന ലൈംഗിക അതിക്രമം എന്നാണ് ഇനി മുതൽ പറയാനുള്ളത്. ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നവരെ ഇരകളെന്നോ അതിജീവതകളെന്നോ വിശേഷിപ്പിക്കാം. പീഡനത്തിനിരയായവരുടെ ആവശ്യപ്രകാരമായിരിക്കണം ഇതിലേത് പ്രയോഗം എന്ന് തീരുമാനിക്കേണ്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട്. കർത്തവ്യബോധമുള്ള ഭാര്യ, വിശ്വസ്തയായ ഭാര്യ, നല്ല ഭാര്യ, അനുസരണയുള്ള ഭാര്യ എന്നിവയ്ക്ക് പകരം ഇനി മുതൽ ഭാര്യ എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. വീട്ടമ്മ എന്നതിന് പകരം ഗാർഹിക പരിപാലനം നടത്തുന്നവർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ത്യൻ വനിത, പാശ്ചാത്യ വനിത എന്നിവയ്ക്ക് പകരം വനിത എന്ന് തന്നെ ഉപയോഗിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.